Hi friends, welcome back to my channel. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി വളരെ ക്രിസ്പിയും ആയിട്ടുള്ള ഒരു സ്നാക്കിന്റെ റെസിപ്പിയും ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓണിയൻ റിംഗ്സ് വീഡിയോയിലേക്ക് പോകും മുന്നേ ഈ ചെറിയ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിലുള്ള ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബാറ്റർ ഉണ്ടാക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ കപ്പോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ് ഞാൻ ഇവിടെ കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തത് എരിവില്ലാത്തതാണെങ്കിൽ ഒരു അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കട്ടിയൊന്നുമില്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് കട്ടിയുള്ള ബാറ്റർ ആക്കി എടുക്കണം ഇവിടെ ഞാനിപ്പോൾ കട്ടിയൊന്നുമില്ലാതെ നല്ല കട്ടിയുള്ളൊരു ബാറ്റർ ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് അധികം ടൈറ്റ് ആവാനോ എന്നാൽ ലൂസ് ആവാനോ പാടില്ല രണ്ടിൻ്റെ ഇടയിലാണ് നമുക്ക് വേണ്ടത് ഇനി വേണ്ടത് വലിയ ഉള്ളിയാണ് ഞാനിവിടെ രണ്ട് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അതിതുപോലെ വട്ടത്തിൽ കുറച്ച് കനത്തിൽ അരിഞ്ഞെടുക്കണം എന്നിട്ട് ഓരോ റിംഗ്സും സെപ്പറേറ്റ് ചെയ്തെടുക്കാം നമ്മൾ വലിയ ഉള്ളിയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കുറേ റിംഗ്സ് കിട്ടും ഇനി വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് ഞാനിവിടെ കാൽ കപ്പോളം ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് അതിന് പകരമായിട്ട് നമ്മുടെ സാധാ ബ്രെഡ് പൊടിച്ചെടുത്താലും മതി ഇനി നമുക്ക് ഓണിയൻ റിംഗ്സ് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഓരോ റിംഗ്സും ഇതുപോലെ മാവിലും നല്ലപോലെ ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഓരോ റിംഗ്സും ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇത് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ഓണിയൻ റിംഗ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാ ഓണിയൻ റിംഗ്സും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാ ഓണിയൻ റിംഗ്സും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടോടെ കൂടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം ഞാനിവിടെ ടൊമാറ്റോ സോസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത് നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ പെട്ടെന്നുണ്ട് ഉണ്ടാക്കാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണിത് ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റു റെസിപ്പിയുമായി വീണ്ടും കാണാം